യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരും അനുഗ്രഹീതരുമായവരെ, ഈ ഒരു വർഷത്തെ നിയോഗ പ്രാർത്ഥനയുടെ 24-ാമത്തെ ദിവസമാണ് ഇന്ന്. ഏറെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും സന്തോഷത്തോടും കൂടി എല്ലാവരെയും ഈ ഒരു ദിവസത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഒറ്റ വിശ്വാസത്തിലായിരിക്കാം, ഒരു മനസ്സോടെയായിരിക്കാം. ഇപ്പോൾ നാം വചനം കേൾക്കുന്നത് ഒരു നിയോഗത്തോടെയാണ്. ഇനി 7-8 ദിവസങ്ങൾ കൂടിയാണ് ഈ നിയോഗത്തിൻ്റെ ദിവസങ്ങളായിട്ടുള്ളത്. നമുക്കല്പം കൂടി ശ്രദ്ധയോടും തീക്ഷ്ണതയോടും കൂടെ തുടർന്നുള്ള സമയത്ത് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാം. എൻ്റെ പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി കിട്ടിയില്ലല്ലോ, എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടില്ലല്ലോ, ഈ വിധത്തിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചതും ജീവിതം തുടങ്ങിയതും ജീവിതം സമർപ്പിച്ചതും നിയോഗം സമർപ്പിച്ചതും ഒരു കഥപുസ്തകത്തിൻ്റെ മുമ്പിലല്ല, ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലാണ്. ഈ ദിവസങ്ങളിൽ അതനുഗ്രഹമായി വിടുതലായി സൗഖ്യമായി വെളിപ്പെട്ടില്ലെങ്കിലും നാളുകളിൽ, തുടർന്നുള്ള നാളുകളിൽ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നൊരു യാഥാർത്ഥ്യമായിരിക്കും. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി ഒരുക്കി തന്നല്ലോ, എൻ്റെ പ്രാർത്ഥനകൾക്ക് ദൈവം വിടുതൽ തന്നല്ലോ എന്ന് പറയാനും അനുഭവിക്കാനും സാക്ഷ്യമാകാനും ഇടയാകത്തക്ക വിധം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നിരിക്കും. ഇതാ ഈ സമയം നിങ്ങൾക്ക് വേണ്ടി നമുക്കൊന്ന് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും നമ്മളെ തന്നെ ഒന്ന് ഒരുക്കാം. ഇന്ന് കേൾക്കുന്ന വചനത്തിനായി നമ്മളെ തന്നെ ഒരുക്കാം. ഈ ദിവസം, ഈ നാളുകൾ നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ നാളുകളായി മാറാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഒന്നേൽപ്പിച്ചു കൊടുക്കാം. ഏറ്റവും പ്രായം കുറഞ്ഞൊരു കുഞ്ഞു മുതൽ ഏറ്റവും പ്രായമുള്ളവർ വരെ എല്ലാവരെയും ഈ പ്രാർത്ഥനയോട് ചേർത്ത് വയ്ക്കുന്നു. നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങൾ എഴുതിത്തന്ന നിയോഗത്തെ, നിങ്ങളുടെ പ്രാർത്ഥനാ മുറികളിൽ സൂക്ഷിച്ചിരിക്കുന്ന, നിങ്ങളുടെ പ്രത്യേകമായി സൂക്ഷിച്ച ആ എഴുതി വച്ച പ്രാർത്ഥനാ ആവശ്യങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ എല്ലാം ദൈവകരങ്ങളിൽ ഇപ്പോൾ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും അങ്ങേറ്റെടുക്കണമേ. വിവിധ രാജ്യങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ, വിവിധ കുടുംബങ്ങളിലായിരുന്ന് വിവിധ സങ്കടങ്ങൾ കൊണ്ട്, എൻ്റെ പ്രശ്നമല്ല വേറൊരാളുടെ പ്രശ്നം, അദ്ദേഹത്തിൻ്റെ വിഷയമല്ല മറ്റൊരാളുടെ വിഷയം എന്നിങ്ങനെ നോക്കിയാൽ നൂറായിരക്കണക്കിന് വിഷയങ്ങളുടെ മുമ്പിൽ തകർന്നും ക്ഷീണിച്ചും വിഷമിച്ചും ഒക്കെ ഇരിക്കുന്നവർ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ അടയാളങ്ങൾ കൊണ്ട് അനുഗ്രഹങ്ങളെ വെളിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ ശക്തി അവർക്ക് അനുഭവിച്ചറിയാൻ ഇടവരത്തക്ക വിധം ഈ ശുശ്രൂഷകളെ അങ്ങ് മാറ്റണമേ. പരിശുദ്ധാത്മാവെ ഇവരെ സമർപ്പിക്കുന്നു, പരിശുദ്ധാത്മാവെ ഇവരെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിയോഗ പ്രാർത്ഥനയോട് ഇവരെ ചേർത്ത് വെച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസം വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം ഇങ്ങനെയാണ്, ഒരാളുടെ സങ്കടം, ഒരാളുടെ വിഷമം ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് കണ്ടിരിക്കാനും നോക്കിയിരിക്കാനും ഒക്കെ പറ്റുകയുള്ളൂ. പലപ്പോഴും നമ്മൾ നിസ്സഹായരാണ്. എന്നാൽ നിസ്സഹായതയോടെ നമ്മുടെ ഒരു വിഷയത്തെ ദൈവസന്നിധിയിൽ എത്തിക്കുമ്പോൾ നോക്കിയിരിക്കുന്ന, കണ്ടിരിക്കുന്ന ഒരാളുടെ മുമ്പിലല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ കഴിവുള്ള, നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള, അതിനൊരു പരിഹാരം കൊണ്ടുവരാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലാണ്. ഹാലലൂയ. ദൈവം നിങ്ങളെ സഹായിക്കുന്ന സമയമാണ്. വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8:40 വാക്യങ്ങളിൽ നിങ്ങൾക്ക് ദൈവവചനം എടുക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് എടുക്കുക, ആ ഭാഗം തുറക്കുക, എന്നിട്ടൊന്ന് ശ്രദ്ധിക്കുക. അവിടെ രക്തസ്രാവക്കാരി സുഖം പ്രാപിക്കുന്നു എന്നെഴുതിയിട്ടുണ്ട്. ജൈറോസിൻ്റെ മകളെ പുനർജീവിപ്പിക്കുന്നു എന്നും എഴുതിയിട്ടുണ്ട്. 40-ാമത്തെ വാക്യം, യേശു തിരിച്ചു വന്നപ്പോൾ ജനക്കൂട്ടം അവനെ സ്വാഗതം ചെയ്തു. 41-ാമത്തെ വാക്യം, എല്ലാവരും അവനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ സിനഗോഗിലെ ഒരധികാരിയായ ജൈറോസ്, അപ്പോൾ ഒരു സാധാരണക്കാരനല്ല, ഒരധികാരിയായ ജൈറോസ് യേശുവിൻ്റെ കാൽക്കൽ വീണു. ഒരധികാരിയായ ഒരാൾ അവിടെ എഴുതിയിട്ടുണ്ട്, അപ്പോൾ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്.
നിലയും വിലയും ഉള്ള ഒരാളാണ്. സമൂഹത്തിൽ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്ന ഒരു നല്ല വ്യക്തിത്വമാണ് ഇദ്ദേഹം. ഒരു സാധാരണക്കാരനല്ല. അപ്പോൾ അന്നത്തെ കാലത്തെ ആളുകളും ഉയർന്നവരും ഉയർന്ന പദവിയിലിരിക്കുന്നവരും യേശുവിൻ്റെ അടുക്കൽ വരുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. വന്നു പ്രാർത്ഥിച്ചു എന്നല്ല, യേശുവിൻ്റെ കാൽ ചുവട്ടിലേക്ക് വീണു. ഒരധികാരിയായ ജൈറോസ് യേശുവിൻ്റെ കാൽക്കൽ വീണ് എൻ്റെ വീട്ടിലേക്ക് വരണമെന്ന് അപേക്ഷിച്ചു, ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കാരണം എഴുതിയിട്ടുണ്ട്. 12 വയസ്സ് പ്രായമുള്ള അവൻ്റെ ഏകപുത്രി ആസന്ന മരണയായിരുന്നു. എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ വക്കിലായിരുന്നു ജീവിതം ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ ഒരു മനുഷ്യൻ എത്തിയത് ദൈവസന്നിധിയിലാണ്. നിങ്ങളും ചില പ്രാർത്ഥനകളും ചില നിയോഗങ്ങളൊക്കെ എഴുതിയിട്ട് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിലാണ്, ദൈവവചനത്തിൻ്റെ മുമ്പിലാണ്. പ്രാർത്ഥനയോട് നിങ്ങൾ ഓരോരുത്തരും ഇരിക്കുന്നത് ഇതേപോലെ തന്നെയാണ്. എന്നെ കേൾക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഇവരൊക്കെ ഒരുപക്ഷെ മറ്റാർക്കും അറിയാത്ത ഏതോ ഒരു വിഷയത്തിൻ്റെ മുമ്പിൽ വല്ലാതെ തകർന്നിരുന്ന സമയത്ത് നിങ്ങൾ എത്തിയത് ജൈറോസിനെ പോലെ ദൈവത്തിൻ്റെ മുമ്പിലേക്കാണ്, വചനത്തിൻ്റെ മുമ്പിലാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഭാഗം ശ്രദ്ധിക്കേണ്ടത് 49-ാമത്തെ വചനമാണ്. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സിനഗോഗ അധികാരിയുടെ വീട്ടിൽ നിന്ന് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, മകൾ മരിച്ചുപോയി. അടുത്ത വാക്യം എഴുതിയിരിക്കുന്നത്, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട. ഞാൻ അല്പം കൂടെ വിശാല അടിസ്ഥാനത്തിൽ അതിനെ ഒന്ന് വ്യാഖ്യാനിക്കട്ടെ, അതിനെക്കുറിച്ചൊന്ന് പറയട്ടെ. സത്യത്തിൽ ആ വന്നവർ പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വന്ന സിനഗോഗ അധികാരി കേട്ട വാർത്ത ശുഭവാർത്തയല്ല, സന്തോഷമില്ലാത്ത, സന്തോഷം കെടുത്തിക്കളയുന്ന ഒരു ദുഃഖമുള്ള വാർത്തയാണ്. എന്താണ് നിങ്ങളുടെ ചെവിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളില്ലേ? നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലെ? കേട്ടുകൊണ്ടിരിക്കുകയാണ്. പലതും കേട്ടാണ് നമ്മൾ പലരും മനസ്സ് വിഷമിച്ചിരിക്കുന്നത്. അവരങ്ങനെ പറഞ്ഞല്ലോ, ഓ ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്കിതാണല്ലോ വന്നത്, അങ്ങനെ സംഭവിച്ചത്, അങ്ങനെ ഉണ്ടായത്. പലതും ഞാൻ കേൾക്കുന്നു, കേട്ടതുപോലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ വന്നപ്പം കേട്ടതത്ര സുഖകരമായൊരു വാർത്തയൊന്നും അല്ലേലും. അത്ഭുതമാ അവസാനം നടന്നെന്ന് കണ്ടോണം. ശ്രദ്ധിക്കുക, അടുത്ത വാക്യം അവർ പറഞ്ഞ വന്നവർ പറയാണ്, ഗുരുവിനെ ഇനി ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞാൽ ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, ഇനി അവിടെ നിന്നിട്ടൊന്നും കാര്യമില്ല, വേഗം വീട്ടിലേക്ക് വാ, ശവസംസ്കാരത്തെ കുറിച്ചൊക്കെ ചിന്തിക്കണ്ടേ, അവിടെ നിന്നിട്ട് കാര്യമില്ല. ഒരുപക്ഷെ ഈ 10-25 ദിവസം പ്രാർത്ഥിച്ചിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രാർത്ഥന കൂടിയിട്ടും എനിക്കൊരു നല്ല വാർത്ത കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ, എൻ്റെ ജീവിതത്തിലേക്ക് ഒരു നന്മ ഉണ്ടായില്ലല്ലോ, എൻ്റെ പ്രശ്നങ്ങൾ പരിഹാരമായില്ലല്ലോ. ഒരുപക്ഷെ നമ്മളും കേൾക്കുന്നത് ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, മനസ്സിൽ നിന്ന് ആലോചനയായി നമ്മുടെ ബുദ്ധിയിലേക്ക് വരികയാണ്, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെ എഴുന്നേറ്റിട്ട് കാര്യമില്ല, ഇങ്ങനെ ആരാധിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെ വചനം കേട്ടിട്ട് എന്ത് കാര്യമുള്ളത്, എൻ്റെ കാര്യത്തിലൊന്നും നടന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലരെങ്കിലും ചിന്തിക്കുന്നത്. എന്നാൽ എന്താണ് യേശു പറഞ്ഞത് എന്നെഴുതിയിട്ടുണ്ട്. 50-ാമത്തെ വാക്യം, യേശു ഇത് കേട്ട് പറഞ്ഞു, നീ ഭയപ്പെടുവൊന്നും വേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നീ കേട്ടത് നല്ല വാർത്തയല്ല, അറിഞ്ഞത് നല്ല വാർത്തയല്ല. ഒരു മനുഷ്യനും സഹിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയ വേദനയുണ്ടെന്നറിയാം, പക്ഷേ നീ ഭയപ്പെടണ്ട, ഒന്ന് വിശ്വസിക്ക്, ഒന്ന് വിശ്വസിക്ക്. ഇന്നല്ലെങ്കിൽ നാളെ ആ വിശ്വസിച്ച കാര്യത്തിൻ്റെ മേൽ ആ വിശ്വാസം നിനക്കുണ്ടായാൽ അവിടെ നീ ഒരു അത്ഭുതം കണ്ടിരിക്കും. അതിനുശേഷം യേശു 54-ാമത്തെ വാക്യം, അവരെ ആ വീട്ടിൽ യേശു ചെന്നു. 54-ാമത്തെ വാക്യം, അവൻ അവളുടെ കൈക്ക് പിടിച്ച് അവളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ബാലികേ എഴുന്നേൽക്കുക. അപ്പോൾ അവളുടെ ജീവൻ തിരിച്ചു വന്നു, ഉടനെ അവൾ എഴുന്നേറ്റിരുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ യേശു ആ മനുഷ്യനോട് പറഞ്ഞു, ധൈര്യമായിട്ടിരിക്കുക, നീ വിശ്വസിക്ക്. അതാണ് അവിടുത്തെ ടേണിംഗ് പോയിന്റ്, അതാണ് അവിടെ ഒരു അത്ഭുതത്തിൻ്റെ താക്കോലായി മാറിയത്, അതാണ് ജീവിതത്തെ നമ്മളാരും മറന്നു പോകരുതാത്തൊരു കാര്യം. നമ്മൾ ചെവിയിൽ കേട്ട വാക്കിൻ്റെ പുറകെ നമ്മൾ പോകും, നമ്മൾ മറ്റൊരാൾ പറഞ്ഞ കാര്യം അത് വലിയ കാര്യമായി എടുത്ത് ആ റൂട്ടിൽ പോകും. എന്നാൽ ഈ മനുഷ്യൻ അവിടെ തന്നെ വിശ്വസിച്ചു നിന്നു, അതവൻ്റെ ഭവനത്തിൽ ദൈവസാന്നിധ്യം വരുവാനിടയായി.
എന്ത് പ്രതിസന്ധികളുണ്ടായി, വെല്ലുവിളിയുണ്ടായി, തകർച്ചകളുണ്ടായി, ദുരിതങ്ങൾ ദുരന്തങ്ങൾ വന്നു, കടമായി രോഗമായി, എല്ലാം അതിൻ്റെ ക്ലൈമാക്സിൽ ചെന്ന് നിൽക്കുകയാണ്. ഇനി ഒരു പ്രതീക്ഷയ്ക്കൊരു കണികയോളം, ഒരു പൊടിയോളം, ഒരു തരിയോളം ചാൻസ് ഇല്ല. പക്ഷെ ഞാൻ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, ഞാൻ എൻ്റെ ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും വിശ്വസിക്കുന്നു. ഇതുപോലൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. യേശു ആ വീട്ടിൽ ചെന്ന് ഏത് ആരെയോർത്താണോ ആ സിനഗോഗ് അധികാരി ദുഃഖിച്ചത്, ആ കരങ്ങളിലാണ് യേശു പിടിച്ചത്. എന്തോർത്തിട്ടാ നിനക്ക് ദുഃഖം? ആ വിഷയത്തിലാ ദൈവം ഇടപെടുന്നത്. എന്തിനെ ഓർത്താ നീ ഇന്ന് പ്രാർത്ഥിച്ചത്? എന്ത് കാര്യം ഓർത്താ നീ ഇന്ന് കണ്ണുനീരൊഴുക്കിയത്? ആ വിഷയത്തെ ദൈവം ഇന്ന് തൊടുന്നത്, ആ വിഷയത്തെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്, ആ വിഷയത്തെ ദൈവം ഇന്ന് ചേർത്ത് പിടിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ സമയമില്ല, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാൻ, ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ ആലോചിക്കാനും ചിന്തിക്കാനും പറയാനുമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത് ഒരു രോഗസൗഖ്യം, ആ വിഷയത്തെ ദൈവം തൊടും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വീടിൻ്റെ ഒരു സന്തോഷമുള്ള അന്തരീക്ഷം, ആ വീടിനെ ദൈവം തൊടും. ആ ഭവനത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങും. ആ സിനഗോഗ് അധികാരി അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ ഓടിക്കതച്ച് ഇവിടെ വന്നത് ആ മകളെ ഓർത്താണെങ്കിൽ ആ മകളുടെ ജീവിതത്തെ ആ യേശു ഇപ്പം തൊട്ടത്. നിങ്ങളൊരു പക്ഷേ പ്രാർത്ഥിക്കുക, ദൈവം എനിക്കൊരു നല്ല ജോലി കിട്ടിയായിരുന്നെങ്കിൽ ആ വിഷയത്തെ ദൈവം ഏറ്റെടുക്കും. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എനിക്ക് നല്ലൊരു വീടുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ, എനിക്ക് നല്ല ആരോഗ്യമുള്ളൊരു ശരീരമുണ്ടായിരുന്നെങ്കിൽ, ഏത് വിഷയത്തെ ഓർത്താണോ നിനക്ക് ആകുലത, ടെൻഷൻ, ഭയം, ദുഃഖമുള്ളത്, ആ വിഷയത്തെ ദൈവം തൊടാൻ കാരണമാകും. ആ വിഷയത്തിൻ്റെ മേൽ ദൈവം ഇടപെടും. ആ 5 നിയോഗം നിങ്ങൾ എഴുതി സമർപ്പിച്ച് ഈ ഒരു വർഷം നിങ്ങൾ പറയും, ഞാൻ പ്രാർത്ഥിച്ച ഈ 1 വിഷയത്തെ ദൈവം തൊട്ടു. ഈ 5 വിഷയങ്ങൾ ദൈവം ഇടപെട്ട അനുഭവങ്ങൾ ഉണ്ടാകും. അതിനുശേഷം എഴുതിയിട്ടുണ്ട്, വാക്കുണ്ട്, അവൾ എഴുന്നേറ്റിരുന്നു, അവൾക്ക് ആഹാരം കൊടുക്കാൻ നിർദ്ദേശിച്ചു, ഒരു വലിയ അത്ഭുതം നടന്നു. നിങ്ങളുടെ ജീവിതത്തിലും ഇത് അത്ഭുതം നടക്കട്ടെ. ഈ നിയോഗ പ്രാർത്ഥനയിൽ ഈ വചനം കേട്ട് പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തെ ദൈവം തൊടും. യേശു നിങ്ങളുടെ ജീവിതത്തെ തൊടും. യേശു നിങ്ങളുടെ നിയോഗങ്ങളെ തൊടും. യേശു നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ ഇറങ്ങി വരും. യേശു നിങ്ങളുടെ അവസ്ഥകളെ മാറ്റും. ഇതൊരു സാക്ഷ്യമായി നിങ്ങൾക്ക് മാറും. ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളിൽ അടയാളമായി മാറും. ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ വചനം കേട്ട ഒരു സിനഗോഗ് അധികാരി വന്ന് നിന്ന് ആ നിൽപ്പുണ്ട്. സിനഗോഗ് അധികാരിയെ പോലെ ഞങ്ങളും ഇതാ ഈ പ്രഭാതത്തിൽ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് എൻ്റെ അവസ്ഥ. ഈ ഒരു കാര്യത്തിൽ ഞാൻ ദുഃഖിക്കുന്നു. ഈ ഒരു കാര്യത്തിന് എനിക്കൊരു പരിഹാരം വേണം. എന്നാലും വന്ന് ചെവിയിൽ വന്ന് കേട്ട വാർത്തയോ അശുഭമായ വാർത്ത, കാര്യമില്ല, പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, ഇനി എന്തിനെ ഗുരുവിനെ ബുദ്ധിമുട്ടിക്കുന്നു, കൊച്ചു മരിച്ചുപോയി, അതോടുകൂടി നിർത്തുമല്ല, എന്നാൽ പോയേക്കാന്ന് പറഞ്ഞ് പിറുപിറുത്ത് പോവുകയല്ല, അവിടെ തന്നെ നിന്നു വിശ്വസിച്ച് നിന്നു. അത് വിടുതലിന് കാരണമായി. നിങ്ങളൊരു ചെറുപ്പക്കാരായ ഒരാളായിരിക്കാം, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം, ചില നിലകളിലെത്താനുള്ള സ്വപ്നമായിരിക്കും നിങ്ങളുടെ. പക്ഷെ കേട്ട വാർത്ത, നീ അവിടെ എത്തില്ല, നീ അവിടെ എത്താൻ സാധ്യതയില്ല. നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പരിശ്രമിക്ക്, നിന്നെ ദൈവം അവിടെ കരം പിടിച്ചവിടെ എത്തിക്കും, നിന്നെ അവിടെ എത്തിക്കും. ഹാലലൂയ. അങ്ങനെയെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നെ കേൾക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്ന ഡോക്ടർമാർ നഴ്സുമാരൊക്കെയുണ്ട് വിവിധ രാജ്യങ്ങളിൽ. ഒരുപാട് പേര് അവരുടെ പല പ്രാർത്ഥനകളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അവരുടെ കുടുംബത്തെക്കുറിച്ചുള്ള പ്രാർത്ഥനകളുണ്ട്. എല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേങ്ങയുടെ കരം ഇവരുടെ മേൽ പ്രവർത്തിക്കണമേ. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ സാധിക്കുന്നിടത്തോളം നിയോഗത്തോടെ പങ്കെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മുടങ്ങാതെ പങ്കെടുക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾക്കൊരു അത്ഭുതം കാണുവാൻ ഇടയാകണമേ. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചതിൻ്റെ അടയാളം തരണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹായം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ. സൗഖ്യമുണ്ടാകട്ടെ. വചനത്തോട് ചേർത്ത് ആ നിയോഗ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും എന്ന് കേട്ട വചനത്തിലൂടെ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്കായി, എൻ്റെ കുടുംബത്തിനായി അത് സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങിന്ന് സ്വീകരിച്ച് എനിക്കായി, എൻ്റെ കുടുംബത്തിനായി സാധിച്ചു തരണമേ. യേശുവേ, എൻ്റെ നിയോഗങ്ങളെ അങ്ങിന്ന് സ്വീകരിച്ച് എനിക്കായി, എൻ്റെ കുടുംബത്തിനായി സാധിച്ചു തരണമേ, സാധിച്ചു തരണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ വചനത്തിലൂടെ നല്ലൊരു ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. ഇനിയുള്ള കുറച്ച് ദിവസങ്ങളെ നമുക്കുള്ളൂ. സാധിക്കുന്നിടത്തോളം ആളുകൾ ആ പ്രഭാതത്തിൽ തന്നെ കാണാൻ കഴിയുമെങ്കിൽ,
ആ സമയത്ത് നമുക്ക് ഒരുമിച്ച് വരാം. സാധിക്കുന്നിടത്തോളം ആളുകളോട് ഒന്നും അടിച്ചേൽപ്പിക്കലല്ല, എങ്കിലും ഒരു അപേക്ഷയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അവിടെ ദൈവത്തിൻ്റെ കരം കാണാനിടയാകും. ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കും. സന്തോഷത്തോടെ ഈശോയുടെ ആശീർവാദം നിങ്ങൾക്ക് നൽകുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ സാഹചര്യങ്ങളിൽ അതുണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അതുണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവീകമായ സന്തോഷം നിറയട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവീകമായ സമാധാനം നിറയട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ നല്ല തീരുമാനം, നല്ല സ്നേഹവും ബന്ധവും ഉണ്ടാകട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, ആപത്തനർത്ഥങ്ങളിൽ നിന്നും, അസൂയയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, ചതിയിൽ നിന്നും ദൈവം നിങ്ങളെ പ്രത്യേകമാവിധം സൂക്ഷിക്കട്ടെ. ചെയ്യുന്ന കാര്യങ്ങളും യാത്രകളും നിലപാടുകളും തീരുമാനങ്ങളും അധ്വാനങ്ങളും അനുഗ്രഹമുള്ളതായി തീരട്ടെ. ദീർഘായുസ്സും നല്ല ആരോഗ്യവും നമുക്കെല്ലാവർക്കും ദൈവം സമ്മാനിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ള ദിവസം പറഞ്ഞതുപോലെ അനിയോഗത്തിലുള്ളവരെ, കുടുംബത്തിലുള്ളവരെ, പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അറിയിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഇനിയുള്ള ദിവസമെങ്കിലും ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഏറ്റവും അനുഗ്രഹമായി മാറും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാളെ നമ്മൾ ഒരുമിച്ച് കാണുന്നത് വരെ ഉള്ളം കയ്യിൽ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. ആമേൻ.